രാത്രിയും പകലും ഉറങ്ങുമ്പോഴും ഉറങ്ങുന്നതുപോലെ നടക്കുമ്പോഴും തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് ഗതികിട്ട മുദ്രാവാക്യം വിളിക്കുമ്പോഴും വാണിജ്യ വ്യവസായങ്ങൾക്ക് സൗഹൃദാന്തരീക്ഷമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞു ഇവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ വരുന്നവനെ മുച്ചൂട് മുടിപ്പിച്ച് അവനെ കെട്ടുകെട്ടിക്കുന്ന കേരളത്തില് അങ്ങനെയുള്ളവനെ തന്നെ തിരഞ്ഞെടുക്കുന്ന കേരളത്തില് നാണം മാനം അഭിമാനം ഇതൊക്കെ പണ്ടേ പണയം വെച്ച ഭരണാധികാരികൾക്ക് ഇപ്പോഴത്തെ പ്രധാന ജോലി ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും അഭിമാനം ഉണ്ടാകുന്നത് ഉണ്ടാക്കിയാൽ എഴുതിയാൽ പറഞ്ഞാൽ അവതരിപ്പിച്ചാൽ അത് ഹിന്ദുക്കളുടെ അല്ല എന്നും പറഞ്ഞു പ്രഖ്യാപിക്കലാണ് നമ്മുടെ ജി സുധാകരൻ എന്നൊരു ഗതികെട്ട പാർട്ടിയുണ്ട് അയാൾ മുസ്ലിങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് മലപ്പുറത്ത് എന്ന് പറഞ്ഞു ഏറ്റവും പരിഷ്കൃതമായ സമൂഹം മുസ്ലിങ്ങളാണെന്ന് അതാണ് നമ്മളിപ്പോ ലോകത്ത് മുഴുവനും കാണുന്നത് വാമനനായാലും ശരി മഹാബലി ആയാലും ശരി ഒന്നും ഹിന്ദുക്കളുടെ അല്ല ഇവരുടെ അമ്മായിയമ്മയുടെയാണ് ഈ കേരളം ഭരിക്കുന്നവരുടെ ഒക്കെ തലതൊട്ടപ്പന്മാരുടെയാണ് ഇവിടെയുള്ള ഭാഗവതവും രാമായണവും മഹാഭാരതവും എല്ലാം സാംസ്കാരിക നായകൾ അതിനുവേണ്ടി കുരയ്ക്കും ഇതൊന്നും ഹിന്ദുക്കളുടെ അല്ല പിന്നെ ആരുടെയാണെന്ന് അറിഞ്ഞുകൂടാ അറബികളുടെയാണോ എരുശലേമിൽ നിന്ന് വന്നവരുടെയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ അവരുടെയാണെന്ന് പറഞ്ഞാലും അവരെടുക്കാൻ പോണില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാരന്ത എന്ന സിനിമ വന്നത് അപ്പോഴാണ് നമ്മളുടെ ഈ ഗതികെട്ട പ്രേതങ്ങളുടെ മക്കളായി ജനിച്ചവർക്കെല്ലാം കൂടി കാപ്സ്യൂൾ രൂപത്തിൽ പലതും പറയണം ചെയ്യണം എന്നൊക്കെ തോന്നിയത് അവർക്കൊരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ബാലചന്ദ്രൻ കൊന്നക്കാട് എഴുതിയിരിക്കുന്നത് നല്ല രസം തോന്നി എനിക്ക് വളരെ രസകരമായിട്ടുള്ള അറിവ് പകരുന്ന ഒന്നാണ് അത് എനിക്ക് നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മളുടെ ഭഗവത്ഗീത ബാക്കിയെല്ലാം കേൾക്കുന്ന ഒരാളാണ് അയച്ചു തന്നത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് തെയ്യം ഹിന്ദുക്കളുടേതല്ല ഈ കാരന്ത എന്ന സിനിമയിൽ തെയ്യം കാര്യമായിട്ടുണ്ട് അത് റെക്കോർഡ് 200-300 കോടി രൂപയുടെ റെക്കോർഡിലേക്ക് പോകുന്നു കേരളത്തിൽ നിന്നും 4-5 കോടി രൂപ കളക്ഷൻ ഉണ്ടായി ഈ തെയ്യം കേരളത്തിന്റേതാണ് ക്ഷേത്ര കലയാണ് 1400 ക്ഷേത്രകലകളുള്ളതിൽ ഒരെണ്ണമാണ് അപ്പൊ തന്നെ സൈബർ ഗുണ്ടകളും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും ഗതികിട്ട പ്രേതങ്ങൾ എന്നൊരു 100 പ്രാവശ്യം പറഞ്ഞാലും ആത്മസംതൃപ്തി കിട്ടാത്ത സൈബർ ഗുണ്ടകളും എല്ലാം കൂടി ചേർന്ന തെയ്യം ഹിന്ദുക്കളുടെ അല്ല അത് സ്റ്റാലിനും ലെനിനും ചെഗുവേരയും അതുപോലെ തന്നെ നോർത്ത് കൊറിയയിലെ ആളും ഷി ജിൻപിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രേതം കോടിയേരി ബാലകൃഷ്ണന്റെ അമ്മാവൻ താമസിച്ചിരുന്ന ചൈനക്കാരും എല്ലാവരും കൂടി ചേർത്ത് ഉണ്ടാക്കിയതാണ് തെയ്യം എന്ന് പറയുന്നതിന് പകരം വേറെ രീതിയിൽ തെയ്യം ഹിന്ദുക്കളുടേതല്ല അന്തം വിടണ്ട പുതിയ കമ്മ്യൂണിസ്റ്റ് പരിഭ്രാന്തിയാണിത് കമ്മ്യൂണിസ്റ്റ് നുണ കമ്മ്യൂണിസ്റ്റ് അജണ്ട എന്നൊക്കെ മനഃപൂർവ്വം പറയാതിരുന്നതാണ് കാരണം മറ്റൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് നുണകളും അജണ്ടകളും പ്രചരിപ്പിക്കുന്നത് അവർ വ്യക്തമായി ഒരു വലിയ പ്ലാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് എന്നാൽ ഈ ഒരു നുണ അതായത് തെയ്യം ഹിന്ദുക്കളുടേതല്ല എന്നൊരു നുണ അവർ എടുത്തുകൊണ്ടുവരുന്നത് അവരുടെ പെട്ടെന്നുള്ള പരിഭ്രാന്തി കൊണ്ടാണ് പെട്ടെന്നുള്ള പരിഭ്രാന്തി കൊണ്ടാണ് വാക്കുകൾ എന്ത് പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ചിരുന്നു നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം കാന്താര എന്ന ചിത്രം വേറെ തലത്തിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഒരു ഹൈന്ദവന്റേതായ കഥയോ ഹൈന്ദവർക്ക് വേണ്ടിയുള്ള സ്റ്റോറിയോ ഹിന്ദുത്വ സിനിമയോ ഒന്നും അല്ലാതിരുന്നിട്ട് കൂടി ആ സിനിമയിലെ ഭൂതക്കോലവും ഗുളികനും കോലത്തറയും എല്ലാം ചിത്രം കാണുന്ന ഒരു ശരാശരി ഹൈന്ദവനില് ശരാശരി ഹൈന്ദവനിൽ പോലും അവന്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും വേരുകളെയും ഉണർത്തുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കണ്ട അപകടം കാരന്ത എന്ന സിനിമ കാണുമ്പോഴത്തേക്കും ഓരോ ഹിന്ദുവിന്റെയും മനസ്സിനകത്ത് ആത്മാഭിമാനത്തിന്റെയും ആത്മനിർവൃതിയുടെയും എല്ലാം വികാരമാണ് ഉണ്ടാവുന്നത് അതാണ് കമ്മ്യൂണിസ്റ്റുകാർ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മുതൽക്ക് മുകളറ്റം വരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് നേതാക്കന്മാര് അടിമകളായിട്ട് എന്നും അടിമത്വത്തിന്റെ വാഹകരായിട്ടിരിക്കേണ്ടത് ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളിൽ എങ്ങാനും ആത്മാഭിമാനം ഉണ്ടായാൽ നമ്മുടെ പാർട്ടി കട്ടപ്പുകയാകും ഏതാണ്ട് എല്ലായിടത്തും കട്ടപ്പുകയായിട്ടുണ്ട് ഇനി നിന്ന് പിഴയ്ക്കാനാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയും SDPIയുടെ കൂടെയും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഏതായാലും അവന്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും വേരുകളെയും ഉണർത്തുന്നു ഹിന്ദുക്കളുടെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും വേരുകളെയും ഉണർത്തുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കണ്ട മറ്റൊരു അപകടം സദാസമയം കമ്മ്യൂണിസം പടച്ചുവിടുന്ന
तीर चंगल कहुति कपड़ मत सौहृद प्रीणन एल कड़ व्याज प्रबुद्ध आ वरान कम अदान शराशरी सिंधु सैबर गुंड कम्यूनिस्ट इतना अर बोधम कम्यूनिस्ट अद युक्ति पंड तोटे स्थि पिपाण हैंदवे इंस्पयर हैंदवे आवेशज्वल एवने हैंदवमी हैंदवे इंस्पयर हैंदवमला कांदार या तेटाण या प्रोणसल कांदार सीमती नंदी अब हैंदवेट हैंदवे पर अगर प्रख्यापी क्याप्स्यूलूडे अपोलो हॉस्पिटल कड़ा अंत्यश्वास वल इतने पल ठीक अन वेर्षन दलित हिंदुक प्रचिपी दलित हिंदुक चीटीपोय पड़क चाइनीस पड़कमे अूड चुड़पिड़ दलित मुस्लिम सख्यम संगति आ पाप अंबेडकर पेर पर तटिप्त चल परीक्ष शबरीमला प्रक्षोभ समयत मत अल शबरीमला सीसण शबरीमला हैंदवे गोत्रवासिकेदा नाम शंकराचार्य यूनिवेटी वेड़मो अल इलामो ऐसो चल कलमा हिंदुने पर वलिए बुद्धिजीविक शबरीमला गोत्रवर्गकार हिंदुक शबरीमल वनवासिकेदा पर चल नरेटीव अवड़ेम पतिवे और वशत् ब्राह्मणरे को तीयरी आ और भागकूड़ावा सवर्ण ब्राह्मणर पुणूलिटर वेदपंडित इवर और वशत निर्ती बाकी हिंदुक തകർത്ത് തരിപ്പണമാക്കാൻ മറ്റൊരു വശത്തെ നിർത്ത ഒരു വശത്തെ ബ്രാഹ്മണരെ വെക്കുക മറുവശത്തെ ഹൈന്ദവർ എന്നും അതായത് ഒന്ന് ബ്രാഹ്മണമതവും ബാക്കിയുള്ളതെല്ലാം അബ്രാഹ്മണ സവർണ ഇതര മതവുമാക്ക കൂട്ടിന് ബ്രാഹ്മണരുടെ ക്രൂര കഥകൾ ബ്രാഹ്മണർ കൊന്നു തള്ളിയ ആയിരക്കണക്കിന് ബുദ്ധരുടെയും ദളിതരുടെയും കെട്ടുകഥകളൊക്കെ അങ്ങോട്ട് പടച്ചു വിടുക എങ്ങനെയുണ്ട് കളി इव प्रतीक्ष शबरीम विषय वय्यपस्वामी के पर आ्राह्मण अधिनिवेश अदी ब्राह्मण विरोधम पत्पे पत्पे किटिया अद पिर्पालो कुलो पत् पत् अगम विड्ढिक हिंदुक कटो कूड़ी पर एम शंकर नंबूतिरिपाड़ कम्यूनिस्ट नंबूतिरिपाड़ वे गोविंद पिल्ला वेकना पी के वासुदेव नायर नायर वेकना एल्ला पेरु अदुपोले सुब्रह्मण्यम पोटी वेकना ओ एन वि कुरुप वेकना इंगने जादीड़ पेरु आ जादीड़े अदे अडिस्थानतिल कुटुंब जीवितवुं विवाहवुं एल्लां नडत्ति कोडुक्कुन्ना आ जादिये तन्ने उयर्त्तुन्न विभागकार कुरे विड्डिकलाय हिंदुक्कले कूडे निर्त्तान एप्पोळुम साधिक्कुन्नत इतुमाधिरियुल्ल क्याप्स्यूल वच्चुकोंडाण ई हैंदवमायदिने हैंदवमल्लाताक्कुक एन्न प्रवृत्तिक्क ई अडुत्तायि इविडे नडन्न ओरुपाट् संभवंगळुण्ट वामनमूर्त्तियुमायि बन्धप्पेट्ट ओणम हैंदवन ओरु बन्धवुम इल्लात्त ओन्नाण एन्नत विवरिक्कुक योग हैंदवरुमायिट्ट् ओरु बंधवुम इल्लाथ हैंदव सन्यासी वैद्यन्मारुमायो अतिनु बंध इल्ल एन्नतोक्के अतिल एट्टवुम प्रसिद्धमाय कम्यूनिस्ट उड्डायिप्पुकलाण श्रीनारायण गुरुदेवन हिंदु सन्यासिये अल्ल एन्न वादमाण अडुत्तत श्रीनारायण गुरुदेवन सामूह्य परिष्कर्तावायिरुन्नु എന്നാൽ അദ്ദേഹം ഹൈന്ദവ സന്യാസിയൊന്നുമല്ല എന്ന തിയറി ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളുടെ പേരും എണ്ണവും വെച്ചും
രചിച്ച ശിവ വിഷ്ണു ദേവി വിനായക മുരുക സ്തോത്രങ്ങളും മറ്റും ഹൈന്ദവീയമായ ദശകങ്ങളും എല്ലാം എടുത്തു വെച്ച് സകലരും മുന്നോട്ട് വന്ന് ഇത് അന്നേ പൊളിച്ച കയ്യിൽ കൊടുത്തതിനാൽ പിന്നീട് അത് അവർ അധികം പൊക്കിക്കൊണ്ട് നടന്നില്ല. ഇതിന് സമാനമായ ഒന്ന് ഈ അടുത്തായി നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. പെട്ടെന്നൊരു നാൾ അവർ തിരുവള്ളുവർ ഹൈന്ദവനല്ല എന്നങ്ങോട് പ്രഖ്യാപിച്ചു. മാത്രമല്ല സഹായത്തിന് DMK സർക്കാർ സംവിധാനങ്ങളെ കൂട്ടുപിടിച്ച് തമിഴ്നാട്ടിലെ ലെഫ്റ്റ് ലിബറൽസ് തീർന്നില്ല. എന്നിട്ട് അതിന്മേൽ ഒരു 6-7 മാസം നീളുന്ന വിവാദം, ചർച്ച, ബഹളം എന്നിവയും നടത്തി. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? തിരുവള്ളുവർ ഹൈന്ദവനാണ് എന്ന ഉത്തമ ബോധ്യമുള്ള തമിഴ്നാട്ടിലെ ഹൈന്ദവർ അല്ലെങ്കിൽ ഹൈന്ദവരിലെ പ്രതികരിക്കുന്നവർ തിരുവള്ളുവർ ഹൈന്ദവർ തന്നെയാണ് എന്ന് പറയുക. ഡിം കാട്ടുകുതിരയിലെ തിലകൻ പറയുന്ന മാതിരി എല്ലാം കൂടി താഴെ വീണും. ആ സമയത്ത് ഇവന്മാർ പ്ലേറ്റ് ഒന്ന് മറിക്കും. എന്നിട്ട് പെട്ടെന്ന് പറയും, തിരുവള്ളുവരനെ ഹിന്ദുത്വക്കാർ ഇതാ ഹിന്ദുവാക്കുന്നു, സംഘീയാക്കുന്നു എന്നൊക്കെ. അതായത് 2000 വർഷങ്ങൾക്ക് മുന്നേ ഹൈന്ദവ സംബന്ധിയായ വിഷയങ്ങൾ ചേർത്ത് ഈ തിരുക്കുറള് പോലെയുള്ളത് എഴുതിയ തിരുവള്ളുവരനെ ഇന്ന് ഇപ്പോൾ സംഘികൾ ചേർന്ന് ഹിന്ദുവാക്കി എന്ന് കേൾക്കണേ ആ ഒരു അവസ്ഥ. അവിടെ എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹൈന്ദവനും വന്ന് തിരുവള്ളുവർ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ടില്ല. പകരം അവനത് പറയേണ്ടി വരുന്നത് മറ്റ് ചിലർ ചേർന്ന് തിരുവള്ളുവർ ഹൈന്ദവനല്ല എന്നത് ആവർത്തിച്ചു പറയുമ്പോഴാണ്. ഇതുപോലെ ചില ഷഷ്ടിയാണ് ഒരു സമയത്ത് മുരുക ഭഗവാൻ ഹൈന്ദവ ദൈവമേ അല്ല, അത് ദ്രാവിഡനായ ഒരു വ്യക്തിയാണ്, ഹൈന്ദവർക്ക് അവിടെ അവകാശമില്ല എന്ന് പറഞ്ഞിരുന്ന ദൈവവിശ്വാസമേ ഇല്ലാത്ത ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റ് ദ്രാവിഡ ടീമുകളും പണ്ടുണ്ടായിരുന്നു. അവിടെ അവറ്റകളെ തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ പണ്ടേ തുരത്തിയതുമാണ്. എന്തായാലും ആ തരം പരിപ്പ് അവിടെ വേവില്ല എന്നുറപ്പാണ്. അതിന്റെ തെളിവാണ് ഹൈന്ദവരെല്ലാം വേശ്യാ സ്ത്രീകളുടെ മക്കളാണ് എന്നാക്ഷേപിച്ച DMK MP രാജയെ പിന്തുണച്ച് ആ ഭാഗത്ത് നിന്നും ഒരാളും ശബ്ദിക്കാതിരിക്കുന്നത്. ആ മാറ്റം വ്യക്തമാണ്. വീണ്ടും കാന്താരയിലേക്ക് വരാം, തെയ്യങ്ങൾ ഹൈന്ദവരുടേതല്ല എന്നതാണ് വിഷയം. കേട്ട ഉടൻ ചിരിച്ചു തള്ളാൻ വരട്ടെ. കമ്മ്യൂണിസത്തിന് കാലകത്തി കൊടുക്കുന്ന തലച്ചോറിൽ ചകിരിച്ചോറും കമ്മ്യൂണിസ്റ്റ് വിഡ്ഢിത്തരവും മാത്രമുള്ള 10 ഹിന്ദുക്കളെങ്കിലും അതിനെ അനുകൂലിക്കില്ലേ? അതും ഈ പ്രബുദ്ധ കേരളത്തിൽ യെസ് അനുകൂലിക്കും. അത് വെച്ച് ആ 10-നെ 100 ആക്കാനും 100-നെ 1000 ആക്കാനുമാണ് ഈ അജണ്ട കൊണ്ടുള്ള ലക്ഷ്യം. കള്ളും മീനും നേദിക്കുന്ന തെയ്യങ്ങൾ എങ്ങനെ ഹൈന്ദവമാകും? തെയ്യങ്ങൾ കെട്ടുന്നത് പണ്ട് മൺമറഞ്ഞു പോയ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാണ് എന്നൊക്കെയാണ് അടിച്ചുവിടുന്ന സംഗതികൾ. അതിന് സനാതനത്തിലെ വൈവിധ്യത്തെക്കുറിച്ചോ വ്യത്യസ്ത രീതികളെക്കുറിച്ചോ ഒന്നും വലിയ ക്ലാസ് എടുക്കേണ്ടതില്ല. പകരം തെയ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു സാധാ കണ്ണൂരുകാരൻ തന്നെ എല്ലാ തെയ്യങ്ങൾക്കും കള്ളും മീനും നേദിക്കില്ലെന്നും ഈ പറയുന്ന സോ കോൾഡ് സവർണരുടെ സംഗതി എന്ന കമ്മികൾ പറയുന്ന രാമായണ കഥ മുഴുവനും കഥാപാത്രങ്ങളോടെയും കെട്ടിയാടുന്ന തെയ്യങ്ങൾ ഉണ്ടെന്നും അറിയിച്ചാൽ അത് തീരും. അതുകൊണ്ട് ഇതെല്ലാം അത്ര ഭീകരമായി കണ്ട് അടിച്ച് ഇടിച്ച് ചെറുത്ത് തോൽപ്പിക്കാൻ ഉള്ളതൊന്നും ഇല്ല. ഒരു ഹൈന്ദവ ഏകീകരണം അല്ലെങ്കിൽ സത്യം തിരിച്ചറിയുന്ന ഹിന്ദു എന്ന ഒരു പോയിന്റ് എത്തിയപ്പോൾ വിറളി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ എന്ന രീതിക്ക് കാണാവുന്നതേയുള്ളൂ ഈ കോപ്രായങ്ങളെല്ലാം. എങ്കിലും ഞാൻ ആ മേൽപ്പറഞ്ഞ തരം കമ്മ്യൂണിസവും ചകിരിച്ചോറും നിറച്ച തലയുള്ള 10 വിഡ്ഢി ഹിന്ദുക്കളെയെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. അവർക്ക് ആ 10 നാളെ 100 ആവാതെ ഇരിക്കാൻ ശ്രദ്ധ കൊടുക്കുക എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. മൂർത്തി ക്ഷമിച്ചോട്ടെ, കുളികൻ ക്ഷമിക്കരുത്. നല്ല ഒരു നീണ്ട ബാലചന്ദ്രൻ കൊന്നക്കാട് എഴുതിയതാ. ഇത് പഠിക്കാനുള്ളതാണ്, അറിയാനുള്ളതാണ്, ഉൾക്കൊള്ളാനുള്ളതാണ്. വളരെ സന്തോഷം തോന്നി ഇങ്ങനെ ഒരു റിയാക്ഷൻ. പെർഫെക്റ്റ് മലയാളം, പെർഫെക്റ്റ് വേ ഓഫ് പ്രസന്റേഷൻ. ഒരു ഉഗ്രൻ കയ്യടി അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. പ്രണാമം.